അപ്പോൾ വർഷാവസാനമായതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടെക് ന്യൂസിലേക്കാണ് പോകുന്നത്. അതെ, ഇനിയിപ്പോൾ 4 ദിവസം കൂടെയുള്ള ഈ വർഷത്തേക്കുള്ള ടെക് ന്യൂസ് വൈകാതെ തീരും. പറയാൻ പറ്റില്ല, കണ്ടന്റ് ഇല്ലാത്ത പോലെ ഞാൻ ചിലപ്പോൾ ടെക് ന്യൂസ് ഇനിയും കൊണ്ടുവരും. എന്തായാലും മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ് ടെക് ന്യൂസ് ഓഫ് ദിസ് ഇയർ. എനിവേ, അത്യാവശ്യം നല്ല ന്യൂസൊക്കെ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു അതിശയിപ്പിക്കുന്ന ന്യൂസ് വെച്ച് തുടങ്ങാം. അതായത് ടെക് റിലേറ്റഡ് അല്ല, കാർ റിലേറ്റഡ് ആണ്. ഷൗമി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കമ്പനി കാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു റൂമർ ഓൾറെഡി വന്നായിരുന്നു. ഇപ്പോൾ ആ റൂമർ അവർ എന്താ റൂമർ മാറ്റി സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെ, ഷൗമിയുടെ സ്വന്തം ഇലക്ട്രിക് കാർ, അതായത് അതിൻ്റെ പേരാണ് SU7. അതെ, SU7. സംഭവം കൊള്ള, നല്ല നൈസ് ഡിസൈനാണ്. കണ്ടിട്ടൊരു പോർഷെ ലുക്കുണ്ട്, ഐ മീൻ പോർഷെ ലുക്കുണ്ട്. എന്തായാലും യെസ്, കാർ കമ്പനി ആയി മാറാൻ പോവുകയാണോന്നറിയില്ല, സ്മാർട്ട് ഫോൺ കമ്പനിയാണ്. ആപ്പിൾ ഓൾറെഡി അവരുടെ കാറ് ഏതോ 2025-ലോ 2026-ലോ കൊണ്ടുവരുമെന്നുള്ള ഒരു റൂമറുണ്ട്. എല്ലാ ഇലക്ട്രോണിക്സ് കമ്പനികൾ, മീൻസ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലെ PC എന്തായിക്കോട്ടെ, ഇവരൊക്കെ കാർ ഇറക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ആരക്കും? നീ നത്തിങ്ങിൻ്റെ കാർ വരൂ. വൈ ദിസ് ഇസ് റിയൽമിയുടെ കാർ വരൂ. എനിവേ, കാറൊക്കെ വരട്ടെ, കാശുള്ളവർ കാർ മേടിക്കട്ടെ, അല്ലാത്ത നമ്മളിൽ ഫോൺ മേടിക്കുന്നു. ഓക്കെ, അപ്പം നല്ല ന്യൂസാന്ന് എനിക്ക് തോന്നി. യെസ്, ഒരു വെറൈറ്റി ട്രാക്ക് പിടിക്കുന്നു. നേരെ നോക്കാം, അടുത്തായിട്ടുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ്. IQ ഭാഗത്തു നിന്നാണ്. IQ NIO 7 സീരീസിന് ശേഷം IQ NIO 9 സീരീസ്, NIO 8 ഇറങ്ങിയായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. എനിവേ, NIO 9 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം 9ഉം 9 പ്രോയാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്ന NIO 7 പ്രോ ആണ്. അപ്പം NIO 7 പ്രോവിന്റെ സക്സസർ ആയിട്ടുള്ള NIO 9 പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന് പറഞ്ഞൊരു ലീക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 9 പ്രോ എന്ന് പറഞ്ഞത് ചൈനയിൽ 9 ആയിട്ട് ലോഞ്ച് ചെയ്താൽ, എനിക്കറിയാം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതായത് ചൈനയിലുള്ള NIO 9 പ്രോ ആയിട്ട് ഇന്ത്യയിൽ വരും. എന്തായാലും പ്രൈസ് ചുമ്മാ കിടിലും പ്രൈസാണ്. IQ NIO 9 ചൈനയിൽ ഇട്ടേക്കുന്ന പ്രൈസ് 28,642 രൂപ അങ്ങനെ എന്തോ ആണ്. അതായത് 8 Gen 2, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഉള്ള ഫോണിന്റെ വില 28,000 റേഞ്ചിലാണ്. ഇനി NIO 9 പ്രോ എന്ന് പറഞ്ഞ ഫോൺ 9300 ഡിമെൻസിറ്റി വെച്ച് 36,000 രൂപയ്ക്കാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മൾ കണ്ണ് തള്ളേണ്ട കാര്യമില്ല, കാരണം ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടിയും ടാക്സ് എല്ലാം കൂടെ ചേർത്ത് മികച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് NIO 9 പ്രോ എന്ന രീതിയിൽ NIO 9 വരുന്നത് കൊണ്ട് തന്നെ ഒരു 32-33K പ്രതീക്ഷിക്കുക. അതായത് IQ NIO 7 പ്രോ എങ്ങനെ ലോഞ്ച് ചെയ്തോ അതുപോലെ തന്നെ NIO 9 പ്രോ 35 ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ബേസ് വേരിയന്റ് ചിലപ്പോൾ ഒരു 3,000 രൂപ ഡിസ്കൗണ്ട് ചിലപ്പോൾ 32-33K ഫൈനലി വരാൻ സാധ്യതയുണ്ട്. 8 Gen 2 ഫോർ ദാറ്റ് പ്രൈസ് ഇസ് ജസ്റ്റ് അടിപൊളി. അപ്പോൾ ആ സമയം വരുമ്പോൾ നമ്മൾ NIO 7 പ്രോ ഇനി മേടിക്കേണ്ടി വരത്തില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാറില്ലേ. ഈ ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, സ്വാഭാവികം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ മേടിക്കേണ്ട സമയത്ത് മേടിച്ചേ പറ്റുള്ളൂ. അടുത്തായിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ ടെക് ജയൻസുകളുടെ നിന്നാണ്. അതായത് ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ വലിയ വലിയ ടെക് കമ്പനികൾ ജോലി സാധ്യതകളെ കുറച്ചിരിക്കുകയാണ്. അതായത് ജോബ് ഹയറിംഗ് എന്ന് പറഞ്ഞ സാധനം അവർ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ ഇന്ത്യ. കാരണം 90% ഓഫ് ഓപ്പണിങ്സ് ഇല്ല, ജോബ് ഓപ്പണിങ്സ് 90% ഓപ്പണിങ്സ് ഇല്ലാതായിരിക്കുകയാണ്. വളരെ റെയറായിട്ട് ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഡ്രീംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഡോണ്ട് നോ നോട്ട് ദാറ്റ് കമ്പനി ഡസ് ഇൻ ഡിസേർവ് മീ എന്നാണ് എൻ്റെ കട്ടിയായിരുന്നു അല്ലേ. വേണ്ട, എന്തായാലും ജോലി ഇല്ല. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നാണ്. ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞ അവരുടെ വാച്ച് അമേരിക്കയിൽ ബാൻ ചെയ്തായിരുന്നു താൽക്കാലിക പരിധിക്കായിട്ട്. ആ ബാൻ പതുക്കെ കോർട്ട് തന്നെ പോസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ബാൻ കോർട്ടിൻ്റെ അവർ കേസ് നടത്തിയതോടുകൂടി അത് പോസ് ചെയ്തു. അതായത് ഇനി അവർക്ക് വേണേൽ ടെമ്പററി ആപ്പിൾ വാച്ച് ഇനിയും വിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഫ്യൂച്ചർ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പം ആപ്പിൾ വാച്ച് ഇനിയും സെയിലുണ്ട്, സോ കുഴപ്പമില്ല. അടുത്തായിട്ടുള്ള നമ്മുടെ സാംസങ് കണ്ണൻ, ഐ മീൻ സാംസങ് മൊബൈൽസിൻ്റെ 2 പ്രധാനപ്പെട്ട ന്യൂസാണ്. ആദ്യത്തെ ന്യൂസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒന്ന്, സാംസങ് അവരുടെ 1UI പുതിയ 1UIനകത്ത് അല്ലെങ്കിൽ പതുക്കെ ഒരു അപ്ഡേറ്റ് വഴി ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ ഫീച്ചർ കാര്യമായിട്ട് പറയേണ്ടത് തന്നെയുണ്ട്. അതായത് ബാറ്ററി പ്രൊട്ടക്ഷൻ ആപ്പിൾ ഓൾറെഡി ഉണ്ട്, പിക്സലിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇപ്പം കൊണ്ടുവന്നു തോന്നുന്നു. കുറേ കമ്പനികൾ നോക്കുന്നുണ്ട്, അത് വളരെ സന്തോഷം. കാരണം ബാറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വളരെ ഏറ്റവും പെട്ടെന്ന് ഡീഗ്രേഡ് ആകുന്ന ഒരു സാധനമാണ് ബാറ്ററി. നമ്മളൊരു ഫോൺ മേടിച്ച് 4 വർഷം കഴിയുമ്പോൾ തന്നെ ആദ്യം അടിച്ചു പോകുന്ന ബാറ്ററി ആയിരിക്കും. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഇവരൊരു തീരുമാനം ഉണ്ടാക്കാൻ ബാറ്ററി പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, വളരെ നൈസ്. അതിനകത്ത് 3 മോഡാണുള്ളത്. ഒന്ന്, ബേസിക് ആയിട്ടുള്ള ബാറ്ററി പ്രൊട്ടക്ഷൻ, അതായത് 95% വരെ ഫാസ്റ്റിൽ കയറുന്നു, 100% പതുക്കെ സ്ലോയിൽ കയറുന്നു. അതായത് 5% പതിയെ പതിയെ കയറുന്നു. അതായത് ഒരു സ്മാർട്ട് ഒരു ബാറ്ററി ചാർജിങ് ടെക്നിക്. പിന്നെ ഉള്ളത് അഡാപ്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. അതായത്
80% വരെ വളരെ ഫാസ്റ്റിൽ ചാർജ് കയറുന്നു, 80% ശേഷം 100 വരെ വളരെ സ്ലോയിൽ ചാർജ് ചെയ്യുന്നു. അതായത് ആ യൂസറിന്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് പതിയെ സ്ലോ ചാർജിങ് പ്രോത്സാഹിപ്പിക്കും. അതോടുകൂടെ തന്നെ നമുക്ക് ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 80 വരെ കത്തിച്ചായിരിക്കും കയറുന്നത്, പക്ഷേ 80 കഴിഞ്ഞ് പിന്നെ ഒച്ച എഴയുന്ന പോലെ എഴഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മൂന്നാമത്തെയാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സാധനം, അതായത് അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടി എക്സ്ട്രീം പ്രൊട്ടക്ഷൻ. എക്സ്ട്രീം പ്രൊട്ടക്ഷന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ 80% മേളിലോട്ട് പോകത്തില്ല, 80% ചാർജ് കട്ട് ഓഫ് ആകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കുത്തിയിട്ടെന്ന് പറഞ്ഞാലും 80% കൂടുതൽ പോകത്തൂല. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് നല്ല ഒരു എന്താ ഒരു സേഫ്റ്റിയാണ് കൊടുക്കുന്നത്. കാരണം 80% ആകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്ത് കണ്ടീഷൻ, 80% ബാലൻസ്ഡ് ആണ്, അതിനകത്തുള്ള എനർജി ഒക്കെ വളരെ ന്യൂട്രൽ ആയിരിക്കുന്നത്. പക്ഷെ 100% ആകുമ്പോൾ എനർജി സത്യം പറഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ഒരു സെറ്റപ്പിലായിരിക്കുന്നത്. ഇനി 0% വളരെ ഹൈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചാർജിനെ ഒക്കെ ന്യൂട്രൽ ആകുന്ന ഒരു ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 20-80 ആണ്. അപ്പോൾ മാക്സിമം 80 വരെയും, ഇനി അഥവാ തന്നെ ഫോൺ ചാർജ് കുറഞ്ഞു കുറഞ്ഞ് 79 ആയാൽ പിന്നെ അത് 80 ആകും. അതായത് 80 വരെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. എൻ്റെ ഈ നിയോ 7 Pro-ക്കകത്ത് അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതിനകത്തൊക്കെ നമ്മൾ ഇതിപ്പോൾ അറിയാലോ, കുത്തിയിട്ട് 10-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ 100 ആകും, അല്ലെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ 100 ആകും. പക്ഷെ നമുക്ക് 100 കാര്യമില്ല, 80 മതി, കാരണം ബാറ്ററി കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഈ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയുള്ളത് S24 സീരീസിന് ഒരു ന്യൂസ് ആണ്. അതായത് പല റിപ്പോർട്ട്സ് പ്രകാരം S24 സീരീസ് എക്സിനോസിന്റെ ചിപ്സെറ്റ് വരും എന്നാണ് പറഞ്ഞത്. 2400 ഓൾറെഡി നമ്മൾ 2400നെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു. മീഡിയ ടെക്കോ മറ്റേ എഫിഷ്യൻസി കോർസ് വളരെ കുറച്ച് പറഞ്ഞ പോലെ തെറി കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സിനോസ് ഡെക്കാ കോർ പ്രൊസറാണ്, 10 കോറാണ് തള്ളി വെച്ചിരിക്കുന്നത്. അതും 1 പോരാഞ്ഞിട്ട് 8 പോരാഞ്ഞിട്ട് 10 കൂടെ തള്ളി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ S24 എക്സിനോസ് വെച്ചാണെങ്കിൽ എനിക്കറിയത്തില്ല ആർക്ക് മേടിക്കുന്നുള്ളത്, പക്ഷേ മതിയായില്ലേ നിങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവർ ഈ വർഷങ്ങളായിട്ട് ഇവരൊന്നും കാണുന്നില്ലേ? പിന്നെ ഇവിടെ തന്നെ അത് ഇന്ത്യക്കാർക്ക് സ്നാപ്ഡ്രാഗൺ ഓൾറെഡി ഇഷ്ടപ്പെട്ടെന്നുള്ളവർക്ക് മനസ്സിലായി. S23 സീരീസ് സെയിൽസ് വളരെ കൂടുതലായിരുന്നു. ഇനി 24 എക്സിനോസ് വരാൻ നേരത്ത് പിന്നെയും ചങ്കരൻ തെങ്ങി തന്നെ. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ പോക്കോ അണ്ണൻ്റെ ഭാഗത്താണ്. പോക്കോൻ്റെ X6 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ലാൻഡിംഗ് പേജ് മീൻസ് ലോഞ്ചിങ് പേജ് ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. X6 Pro എന്ന് പറഞ്ഞ ഫോണിൽ ഡിമെൻസിറ്റി 8300 Ultra എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഈ 8300 Ultra വളരെ അടിപൊളി ചിപ്സെറ്റാണ്. 1,000,000 and 22 സ്കോർ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ 8300 Ultra പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സ്നാപ്ഡ്രാഗൺ 7 Plus Gen 2 ഒക്കെ താഴെയാണ്. പക്ഷേ നമ്മുടെ 7 Gen 3 പവർഫുള്ളൊക്കെയാണ്. 8200 സക്സസറാണ്. അതായത് IQ Neo 7 യൂസേഴ്സിൻ്റെ കുറച്ച് അതിൻ്റെ ചിപ്സെറ്റിനേലും കുറച്ച് കൂടിയ ചിപ്സെറ്റാണ് 8300 Ultra. അപ്പോൾ X6 Pro എന്ന X6 X സീരീസ് ആണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, ഈ ഒരു ചിപ്സെറ്റ്. അപ്പോൾ എങ്ങനെ പോലും 25,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പോക്കോ ആണ് അഗ്രസീവ് പ്രൈസ് പ്രതീക്ഷിക്കാം. ചൈനയിൽ 23K ഒക്കെയാണ് ലോഞ്ച് ചെയ്തത്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ അടിപൊളിയാണ്. ഓല ഡിസ്പ്ലേ ഒമ്നിവിഷൻ്റെ സെൻസറാണ്. എനിവേ അപ്പം സംഭവം നൈസ് ആണ് പോക്കോ X6 Pro. പിന്നെ X6 Neo ആണോ നടത്തില്ല, അടുത്ത ഫോൺ അതിനെ പറ്റി റിലീക്ക് ഒന്നും വന്നില്ല. എന്തായാലും അത് വൈകാതെ തന്നെ ലോഞ്ച് ആവും. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ആമസോൺ അണ്ണൻ്റെ ഭാഗത്തുനിന്നാണ്. ആമസോണിൻ്റെ പ്രൈം വീഡിയോ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇനി തൊട്ട് നിങ്ങൾ പരസ്യം കണ്ടുണ്ട്. 2024 അവർ പരസ്യം റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങി വളരെ ബേസിക് സബ്സ്ക്രിപ്ഷൻസിൽ. സോ വളരെ മോശം. പിന്നെയുള്ള ന്യൂസ് നമ്മൾ അടുത്ത കോമഡി ന്യൂസാണ്. അതായത് ആപ്പിളിനും ഗൂഗിളിനും എതിരെ ജപ്പാൻ ഇറങ്ങിയിരിക്കുകയാണ്. ജപ്പാനിലൊരു നിയമം പ്രിപ്പറേഷനിലാണ്. അതായത് ജപ്പാനിലുള്ള സ്മാർട്ട് ഫോണുകൾ, ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഇതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോഴ്സ് അലോ ചെയ്യണമെന്നും കൂടാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസോട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു സ്ഥാനമാണ്. അതായത് ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ കമ്പനികളെ ഫോഴ്സ് ചെയ്യാൻ, അതായത് ഇങ്ങനെ തേർഡ് പാർട്ടി പ്ലേസ് ഒരു ആപ്പ് സ്റ്റോർ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതെന്താവും എനിക്കറിയത്തില്ല, സെക്യൂരിറ്റി ബ്രിച്ച് ആവും തോന്നുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും